നമസ്തേ, വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. യേശായ പ്രവചനത്തിലെ വരികളാണ്. മനുഷ്യനോട് സംവാദത്തിൽ ഏർപ്പെടുന്ന ദൈവം, മനുഷ്യ നന്മയ്ക്കായി അവനെ കേൾക്കുന്ന ദൈവം, അബ്രഹാമിൻ്റെയും മോശയുടെയും സംവാദങ്ങൾ ഓർമ്മയിലുണ്ടാവണം. യാക്കോബിനോടുള്ള മൽപ്പിടുത്തം പോലെ അവർ തുടർച്ചയായി ദൈവത്തോട് അപേക്ഷിക്കുന്നു. യോന പ്രവാചകനോടും അവൻ സംസാരിക്കുന്നു. എന്തിന്? സാത്താനോട് പോലും സംവദിക്കുന്ന ദൈവത്തെ ജോബിൻ്റെ പുസ്തകത്തിലും ക്രിസ്തുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷയിലും കാണാം. സാധാരണ മനുഷ്യർ തമ്മിൽ സംവാദങ്ങളിൽ ഏർപ്പെടുക സമന്മാർ തമ്മിലാണ്. തന്നെക്കാൾ ചെറിയവരോട് അങ്ങനെ സംവദിക്കാൻ ശക്തന്മാരൊന്നും തുനിയാറില്ല. ഇവിടേതാ, സൃഷ്ടാവ് സൃഷ്ടിയോട് സംവദിക്കുവാൻ അവസരമൊരുക്കുന്നു. ശരിക്കും നമ്മുടെ നിസ്സാരതയ്ക്ക് ദൈവത്തിൻ്റെ അപാരതയുടെ മുമ്പിൽ നിൽക്കാനാവുന്ന നിമിഷങ്ങളുടെ പേരാണ് സഖേ പ്രാർത്ഥന. അവൻ്റെ നന്മയെ അനുസരിക്കാനുള്ള ഈ നല്ല നേരങ്ങളെ എത്ര കാലം നാം വേണ്ടെന്ന് വയ്ക്കും. ആദരവോടെ സഖേർ.